അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ജെറ്റുകളും 10 മണിക്കൂർ കാലയളവിൽ ചെങ്കടലിന് മുകളിലൂടെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ വിക്ഷേപിച്ച 12 ആക്രമണ ഡ്രോണുകളും 5 മിസൈലുകളും US വെടിവെച്ചിട്ടതായി അമേരിക്ക അറിയിച്ചു. പ്രദേശത്ത് കപ്പലുകൾക്ക് കേടുപാടുകളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പ്രധാന ബാബൽ മണ്ടേബ് കടലിടുക്കിലെ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്ന് കപ്പൽപാതകളെ സംരക്ഷിക്കാനുള്ള US നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ ഭാഗമായാണ് ലാബൂൺ തെക്കൻ ചെങ്കടലിലുള്ളത്. ഇസ്രായേലിനെതിരായ ഹൂതികളുടെ ആക്രമണം ഭീകരപ്രവർത്തനമാണെന്ന് IDF വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ഒരു വൈകുന്നേരം വാർത്താസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഇത് ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു യുദ്ധവിമാനം ഇസ്രായേലിൽ വിക്ഷേപിച്ച ഡ്രോണാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു യുദ്ധവിമാനം വിജയകരമായി തകർത്തതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 12 വൺവേ ആക്രമണ ഡ്രോണുകളും 3 കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകളും തകർക്കാനുള്ള ശ്രമത്തിൽ ഐസൻഹോവർ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിൽ നിന്നുള്ള ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ USS ലാബൂണും F-18 യുദ്ധവിമാനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് US എൻകോം പ്രസ്താവനയിൽ പറഞ്ഞു. തെക്കൻ ചെങ്കടലിൽ 2 ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകളും 10 മണിക്കൂറിനുള്ളിൽ ഹൂതികൾ തൊടുത്തുവിട്ടു. ഹമാസ് ഭീകരരുമായി ഇസ്രായേൽ പോരാടുന്ന ഗാസ മുനപ്പിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇസ്രായേലിന്റെ തെക്കേ അറ്റത്തുള്ള നഗരമായ എയ്ലത്ത് നിരവധി ഡ്രോണുകൾ പ്രയോഗിച്ചതായി യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ അവകാശപ്പെട്ടു. ചൊവ്വാഴ്ച ചെങ്കടലിലെ ഒരു കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായും ഹൂതികൾ അവകാശപ്പെട്ടു. ഈജിപ്തിലെ സിനായി പെനിൻസുലയുടെ തീരത്ത് സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട തടസ്സം കാണിക്കുന്ന ദൃശ്യങ്ങൾ IDF പുറത്തുവിടുകയും ചെയ്തു. ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ ഉദ്ധരിച്ച സാക്ഷികൾ അക്കാബ ഉൾക്കടലിൽ എന്തോ വീഴുന്നത് കണ്ടതായും പറഞ്ഞു. ഒരു വാണിജ്യ കപ്പലിനെതിരെ ടാർഗറ്റിംഗ് ഓപ്പറേഷൻ നടത്തിയതായും തെക്കൻ ഇസ്രായേലിൽ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ നിരവധി ഡ്രോണുകൾ വിക്ഷേപിച്ചതായും ഇറാൻ പിന്തുണയുള്ള സംഘം പ്രസ്താവനയിൽ പറഞ്ഞു. ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ യമനിലെ ഹൂതികൾ ഇസ്രായേലിന് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. അതിനെ തുടർന്ന് എണ്ണവില ബുധനാഴ്ച ഏകദേശം 2% ഇടിഞ്ഞതായും റിപ്പോർട്ടുണ്ട്. ചൊവ്വാഴ്ചത്തെ ചെങ്കടലിലെ വർദ്ധിച്ച ആക്രമണങ്ങൾക്കിടയിലും ഷിപ്പ് മടങ്ങി വരുന്ന ചെങ്കടലിലെ സംഭവവികാസങ്ങൾ നിക്ഷേപകർ നിരീക്ഷിച്ചതിനാലാണ് കഴിഞ്ഞ ദിവസത്തെ എണ്ണവില ഇടിഞ്ഞതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ട്. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചറുകൾ 1.42 ഡോളർ അഥവാ 1.8% കുറഞ്ഞ് ബാരലിന് 79.65 ഡോളറായി. US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് 1.46 ഡോളർ അഥവാ 1.9% ഇടിഞ്ഞ് 74.11 ഡോളറിലെത്തി. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി മിലേഷ്യയുടെ ആക്രമണത്തെ തുടർന്ന് ഈ മാസം 6 റൂട്ടുകൾ താൽക്കാലികമായി നിർത്തിവച്ചതിനു ശേഷം വരും ആഴ്ചകളിൽ സൂയിസ് കനാൽ, ചെങ്കടൽ എന്നിവയിലൂടെ നിരവധി ഡസൻ കണ്ടെയ്നർ കപ്പലുകൾ യാത്ര ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്ന് ഡാനിഷ് ഷിപ്പിംഗ് കമ്പനിയായ മേഴ്സ്ക പറഞ്ഞു. മേഖലയിലേക്ക് ഒരു ബഹിരാഷ്ട്ര ടാസ്ക് ഫോഴ്സിനെ വിന്യസിച്ചതിനു ശേഷം ചെങ്കടലിലൂടെയുള്ള യാത്ര പുനരാരംഭിക്കുകയാണെന്ന് ഫ്രാൻസിന്റെ CMA CGM വ്യക്തമാക്കി. വർദ്ധിച്ച നാവിക പെട്രോളിംഗും കപ്പലുകളുടെ വഴിത്തിരിച്ചുവിടലും ആക്രമണങ്ങളിൽ കുറവുണ്ടാക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ടെന്ന് ചരക്ക് മേധാവി കാലം മാക്സ് ഫെർസൺ പറഞ്ഞു. അതേസമയം ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഏറ്റവും പുതിയ ആക്രമണങ്ങൾ ഷിപ്പിംഗ് തടസ്സപ്പെടുമോ എന്ന ഭയത്തിന് കാരണമായതിനാൽ ബ്രെന്റ് WTI ബ്രഞ്ച് മാർക്കുകൾ മുൻ സെക്ഷനിൽ 2% ഉയർന്നു. അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബുധനാഴ്ചത്തെ കണക്കുകൾ ഉദ്ധരിച്ച് വിപണി വൃത്തങ്ങൾ പറയുന്നത് അനുസരിച്ച് US ക്രൂഡ് ഓയിൽ ഇൻവെന്ററി കഴിഞ്ഞയാഴ്ച 1.84 ലക്ഷം ബാരൽ ഉയർന്നിരുന്നു. പാശ്ചാത്യ ഉപരോധങ്ങളെ മോസ്കോ അതിജീവിച്ചതിനാൽ അമേരിക്കയ്ക്കും സൌദി അറേബ്യയ്ക്കും ശേഷം ലോകത്തിലെ 3-ാമത്തെ വലിയ ഉൽപാദക രാജ്യമായ റഷ്യയിലെ എണ്ണ ഉൽപാദനം അടുത്ത വർഷം സ്ഥിരതയുള്ളതോ വർദ്ധിക്കുമെന്നോ പ്രതീക്ഷിക്കുന്നതായി വിശകലന വിദഗ്ധരും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.